ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ റിജു, റെയിൻ ഡ്രോപ്സ് കുവൈറ്റിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിന്ന് കുറച്ച് നേരം വൈകി 5:00 അതിൻ്റെ കൂടെ ഈവനിങ്. അപ്പോൾ നമ്മുടെ കുവൈറ്റ് എക്സ്പ്ലോററിൻ്റെ രണ്ടാം ഭാഗം ഷൂട്ട് ചെയ്യാനായിട്ട് ഫാഹേലിൻ്റെ പാർട്ട് 2 ഞങ്ങൾ പോവുകയാണ്. ഞാനുണ്ട്, ഷാജഹാനുണ്ട്, പിന്നെ ഞങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളാരും കാണാത്ത വേറൊരാളുണ്ട്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഷാജഹാൻ പുതിയൊരു പടക്കുതിരേനെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പടക്കുതിരേനെ നമുക്ക് ആദ്യം കാണാം, അതിനുശേഷം ഫാഹേൽ പോവാം. ഇതാണ് ഷാജഹാൻ്റെ പുതിയ പടക്കുതിര, സുസുക്കിയുടെ വണ്ടിയാണ്. സുസുക്കിയുടെ കിസാഷി എന്ന് പറഞ്ഞ വണ്ടി. ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് വന്നിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്, സുസുക്കിയുടെ കിസാഷി. വണ്ടി നല്ല ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ. അതായത് ഷാജഹാൻ വന്നിട്ട് സെൻട്രിക്കുള്ള വണ്ടിയാണ്. കീ എന്ന് പറയാനില്ല, റിമോട്ട് മാത്രമേ ഉള്ളൂ. ഇതുണ്ടായാൽ മതി, നമുക്ക് ഡോറിൻ്റെ മുകളിൽ ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി തുറക്കും. ഇനി വണ്ടിയുടെ ഉൾഭാഗം നമുക്ക് നോക്കാം. അപ്പോൾ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ കീലെസ് എൻട്രിയാണ്. ഈ സാധനം മാത്രം മതി, നമ്മൾ പോക്കറ്റിലിട്ടാൽ മതി. നാട്ടിലൊക്കെ ഇപ്പോൾ ഇതുപോലത്തെ വണ്ടികൾ ഇഷ്ടം പോലെ വന്നു തുടങ്ങിയില്ലേ. ഈ വണ്ടി നാട്ടിൽ ഇറങ്ങിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല, കണ്ടായിട്ട് തോന്നുന്നില്ല. നല്ല തൈ സപ്പോർട്ടും ഒക്കെയുള്ള നല്ല വെട്ടിച്ചില് സീറ്റുകളാണ്. അതുപോലെ ഫ്രണ്ടിലൊക്കെ നല്ല അടിപൊളി സിസ്റ്റം സെറ്റൊക്കെ ഉണ്ട്. പിന്നെ ഇതിന് സ്പീക്കറുകൾ കണ്ട, അവിടെ വരണുണ്ട് ഏറ്റവും ഫ്രണ്ടിൽ. പിന്നെ 4 ഡോറിൻ്റെ മുകളിലുണ്ട്. എന്താ കാണുന്നു, 4 ഡോറിൻ്റെ മുകളിൽ. അതുപോലെ ബാക്കിലും ഉണ്ട് 2 സ്പീക്കറുകൾ. അങ്ങനെ മൊത്തം ഒരു ഹോം തിയേറ്ററിൽ, ഹോം തിയേറ്റർ കാണുന്ന പോലെ ഉണ്ടാവും. പിന്നെന്താണ്, ഓട്ടോമാറ്റിക്കാണ് അത്. പിന്നെ ഓൾറെഡി ഗൾഫിലെ കാറുകളൊക്കെ എല്ലാം ഒരു ഓൾമോസ്റ്റ് ഓട്ടോമാറ്റിക് തന്നെയാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ബട്ടണൊക്കെ ഉണ്ട്. പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ മുകളിൽ എല്ലാവിധ കൺട്രോളുകൾ, വോളിയം കൺട്രോൾ എല്ലാം ഉണ്ട്. ക്ലൈമറ്റ് കൺട്രോൾ എല്ലാ സംഭവമുള്ള അങ്ങനൊരു ഫുൾ ഓപ്ഷൻ വണ്ടി, നല്ലൊരു ഡിവട്ട് വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ വണ്ടിയിൽ നമുക്ക് ഇന്നൊന്ന് ഫാഹേൽ പോയി അടുത്ത വ്ളോഗ് ഷൂട്ട് ചെയ്യാം. അപ്പോൾ തന്നെ ഞങ്ങൾ പോവാണ്. എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞ ആൾ വന്നിട്ടുണ്ട്. ഇത് ബർദേശ് രാജസ്ഥാനിൽ നിന്നാണ്. ഞങ്ങൾ ഒരുമിച്ച് ഒരു ഓഫീസിൽ 2 ചെയർ, 2 സീറ്റ്, അതിൽ 2 സീറ്റിലും ആയിട്ട് ഇരുന്ന് വർക്ക് ചെയ്യുന്നതാണ് ഞങ്ങൾ വരേണ്ടി വരും. ബർദേശ് അല്ലേ? യെസ്. ഫാഹേൽ. ഓക്കെ, അപ്പോൾ പോയിട്ട് അവിടെ എത്തിയിട്ട് ഇനി കാണാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഫാഹേലെത്തി. നമ്മൾ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഏകദേശം എത്തി തുടങ്ങി. അതൊരു അല്ലറബിയ എന്ന് പറഞ്ഞിട്ടൊരു ലൈറ്റിൻ്റെ ഷോപ്പാണ്. ഒന്നും മനസ്സിലാക്കാനായിട്ടുണ്ട്, നിറയെ ലൈറ്റുകളാണ്, ഫുൾ ലൈറ്റിൻ്റെ ഷോപ്പാണ്. പിന്നെ ഇവിടെ അൽമുള്ള എക്സ്ചേഞ്ച് ഒക്കെ കാണണല്ലേ. ഇത് മൊത്തത്തിലൊരു മാർക്കറ്റ് എന്ന് തന്നെ പറയാം. ജ്വല്ലറീസ്, കല്യാണം, മലബാർ, ജോയാലുക്കാസ്, അങ്ങനെ എല്ലാവിധ സംഭവങ്ങളും ഉണ്ട് ഇവിടെ. KFC, ഹാർഡീസ് അതൊക്കെ എവിടെ ഉണ്ട്. KFC ഒക്കെ നമ്മൾ വല്ലപ്പോഴും ഇങ്ങനെ വന്ന് കഴിക്കുന്നത്. BR എന്ന് പറഞ്ഞിട്ടൊരു ഐസ്ക്രീമിൻ്റെ സംഭവം കൂടി ഉണ്ട് അവിടെ. നേരെ ഒരു വലിയൊരു ബിൽഡിംഗ് കാണാല്ലേ. ഓക്കെ, നേരെ ഒരു വലിയ ബിൽഡിംഗ് കാണാല്ലേ. അതിന്റെ 15-ാമത്തെ ഫ്ലോറിലാണ് ഉടുപ്പി റെസ്റ്റോറന്റ് അല്ലേ. ആ ബിൽഡിംഗിന്റെ, കാണുന്ന ബിൽഡിംഗിന്റെ 15-ാമത്തെ ഫ്ലോറിൽ ഉടുപ്പി റെസ്റ്റോറന്റ് ഉണ്ട് നമ്മുടെ ഷാജഹാൻ. അങ്ങനെ ഞങ്ങളിത് ഫാഹേൽ എത്തിയിട്ട്, ഇനി ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ കാണിക്കും. ഞങ്ങളൊന്ന് ഇരുട്ടായിട്ട് വരാന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഇതൊക്കെ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റുകളാണ്, ഹൈപ്പർ മാർക്കറ്റുകളാണ്, ഓൺ കോസ്റ്റ്. അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ ബിഗ് ബസാറുണ്ട്, ബിഗ് ബസാറുണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് റെഡ് ടാഗ് ഉണ്ട്, അവിടെ എത്തിയിട്ടുള്ളത്. ഇതാണ് ഓൺ കോസ്റ്റ്. നമ്മൾ നടക്കുന്ന ഈ സൈഡിൽ മുഴുവൻ സ്വീറ്റ് ഷോപ്പുകളാണ്, കണ്ടില്ലേ. ഈ സെയിം സ്ട്രീറ്റിലാണെ നമുക്ക് റെഡ് ടാഗ് കാണാം. റെഡ് ടാഗ് നമ്മൾ ഡ്രസ്സൊക്കെ മേടിക്കാനായിട്ട് പറഞ്ഞത്. ഞാൻ കൂടുതൽ എടുക്കാറ് മാക്സ് എന്നാണ്, റെഡ് ടാഗ് അധികം എടുക്കാറില്ല. ഇത് റെഡ് ടാഗാണ്. നേരത്തെ കാണിച്ച ബിഗ് ബസാറും അതുപോലെ ഓൺ കോസ്റ്റ്, ബിഗ് ബസാർ, റെഡ് ടാഗ്, ഇതൊക്കെ കറക്റ്റ് ലൈനിലാണ്. റെഡ് ടാഗിൻ്റെ അപ്പുറം തന്നെ സ്നോ വൈറ്റ് ഉണ്ട്. ഇതാണ് സ്നോ വൈറ്റ്, അതും ഡ്രസ്സിൻ്റെ ഷോപ്പാണ്.
ഇതാണ് ഹൈവേ സെൻ്റർ. അതും ഈ സെയിം ലൈൻ തന്നെയുള്ള മറ്റൊരു വലിയ ഷോപ്പാണ് കുവൈത്തത്തെ ഹൈവേ സെൻ്റർ. പിന്നെ അവിടെ ഒരു ബോർഡ് കാണാല്ലേ, അത് നല്ലൊരു സ്വീറ്റ് ഷോപ്പാണ്, അൽമറ ബേക്കറി എന്നുണ്ട്. അവിടെ നമുക്ക് എന്തെങ്കിലും സ്വീറ്റ് മേടിക്കാം. കോൺസ സ്വീറ്റ് പസന്ദ്രോ? ഗുലാബ് ജാമുൻ. ഗുലാബ് ജാമുൻ. അപ്പോൾ ഞങ്ങൾ ഗുലാബ് ജാമുൻ മേടിക്കട്ടെ അവിടെ നിന്ന്. എന്തായാലും ആ സ്വീറ്റ് ഷോപ്പിലൊന്ന് കയറട്ടെ. ഹം ലോക് ഫഹീൽ ഘുമ രേ ഹേ അപ്പ സാമനെ ദേഖിയെ ഗ്രാൻഡ് കി ഹൽക്കി സി ഝലക് ദിഖാ രേ ഹേ. അതൊക്കെ ഞാൻ കാണിക്കാം. അപ്പൊ ഞങ്ങൾ ഓൾറെഡി ഗുലാബ് ജാമുൻ മേടിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി. ഞാൻ ഷാജഹാൻ വർദേശ്. ഇനി നമ്മള് കുവൈറ്റത്തെ രണ്ട് വമ്പൻ ടീമുകളുണ്ട്, ബടാവാല ബടാവാല ഹൈപ്പർ മാർട്ട്. അബി ഉസ്കെ ഹിന്ദിയാണ് ഞാൻ പറയണത്. ഞാനിനി രണ്ട് ഇവിടുത്തെ കൊമ്പൻ ഹൈപ്പർ മാർക്കറ്റുകൾ ഉണ്ട്, അത് കാണിക്കാം. ഇതാണ് നമ്മുടെ ഫാഹയിലെ ഗ്രാൻഡ് ഹൈപ്പർ, അതായത് കുവൈറ്റിലെ വമ്പന്മാർ. തട്ടപ്പുറത്ത് ലുലു കാണും, ലുലുവിൻ്റെ അടുത്ത് ഞങ്ങൾ പോവും. ലുലുവും ഗ്രാൻഡ് ഹൈപ്പറും ആണ് എന്താ പറയുക, കുവൈറ്റിലേക്ക് ഭയങ്കര വമ്പൻ ഹൈപ്പർ മാർട്ട് എന്ന് പറയുന്നത്. ഇതാണ് അതിലെ ഗ്രാൻഡ്. ഇതാണ് നമ്മുടെ ലുല്ലു, ഫാഹയിൽ ലുല്ലു. ഈ ലുല്ലു ഓപ്പൺ ആയിട്ട് ഇപ്പോൾ ഒരു വൺ ഇയർ ആയി. അപ്രോക്സിമേറ്റ്ലി വൺ ഇയർ ആയി ലുല്ലു ഓപ്പൺ ആയിട്ട്. നല്ല അപ്പൊ അങ്ങനെ ഞങ്ങള് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. ലുല്ലു എന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് തിരിച്ചു പോവാണ്. ലുല്ലുലുള്ള ഷൂട്ട് ചെയ്യാൻ പാടില്ല, അവിടെ ക്യാമറയുടെ പാടില്ല എന്ന് പറഞ്ഞിട്ടൊരു എംബ്ലം വെച്ചിട്ടുണ്ട്. ഇനി പിടിച്ചിട്ട് വെറുതെ തന്നെ റിസ്ക് എടുക്കണേ. അപ്പോൾ അവിടെ ഞങ്ങൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. എങ്ങനെ പർച്ചേസിങ്ങിനല്ല, ജസ്റ്റ് കുറച്ചുകൂടി കാണിച്ചു തരാം ഫാഹയിലെ. ഇതാണ് ഫാഹയിലെ മാക്സ്, അത്യാവശ്യം വലിയൊരു ക്ലോത്തിൻ്റെ ഷോറൂമാണ്. ഞാനൊക്കെ ഡ്രസ്സ് എടുക്കാറുള്ളത് ഇവിടെ നിന്നാണ്, മാക്സിൽ നിന്നാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ്. കോവിഡ് ഏട്ടം കാരണം കൊണ്ട് ഇവിടെ വലിയ തിരക്കൊന്നുമില്ല. അവിടെ ലാസ്റ്റ് ഒരു ഹോട്ടൽ കാണാം, അതാണ് കാൻബാവ എന്ന് പറഞ്ഞു. ലാസ്റ്റ് കാണുന്ന വെറുതെ കരയ്ക്ക് സാത് ഫ്രീ ആണ്. ഏതോടെ സൂം കുറഞ്ഞ അപ്പോൾ ഇപ്പോൾ കാണുന്നില്ലേ, അതാണ് കാൻബാവ എന്ന് പറഞ്ഞ ഹോട്ടലിൻ്റെ പോരാണത്. ഇവർക്ക് ഭയങ്കര ഫേമസ് പാകിസ്ഥാനി ഹോട്ടലാണ് കേട്ടോ, കാൻബാവ. നേരത്തെ ഉഡുപ്പി റെസ്റ്റോറൻറ്റ് എന്നാണ് ബിൽഡിങ്ങാണ് ഈ കാണുന്നത്. അതിനോട് തൊട്ട് ചേർന്ന് തന്നെ ഒലിവുണ്ട്. ഒലിവും ഒരു സൂപ്പർ മാർക്കറ്റാണ്. അത് ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ ഒലിവുണ്ട്. ഏ പ്രദേശ് നമ്മൾ നേരത്തെ വന്ന സ്ഥലത്തേക്ക് എത്തി, വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് എത്തി. ഈ ബിൽഡിങ്ങിൻ്റെ സൈഡിൽ കൂടെ പോയിട്ട് അവിടെയാണ് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓഹ്, ക്ഷീണിച്ചു. നടന്നിട്ട് നല്ല ഹ്യൂമിഡിറ്റി, ഇന്ന് ആവശ്യത്തിന് വേറെ ഹ്യൂമിഡിറ്റി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ തിരിച്ചു പോവാണ്. ഭരദേശ പിന്നിലിരിക്കുന്നുണ്ട്. ഭരദേശ രസഗുളയുമായി മൽപ്പിടുത്തം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭരദേശ രസഗുള അല്ലയാ? ആ രസഗുള കഴിക്കില്ല, കാരണം നമുക്ക് ടിഷ്യൂ ഇല്ല. ഉള്ളൂര് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പോയിട്ടുണ്ടായിരുന്നല്ലോ, പക്ഷേ അതിനകത്ത് ഷൂട്ട് ചെയ്യാൻ പാടില്ല. അവിടെ ക്യാമറ കുറച്ച് ക്രോസൊക്കെ ഇട്ടിട്ട് ക്യാമറയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ യൂട്യൂബിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി പാടും. ഞാൻ ഷൂട്ട് ചെയ്തായിരുന്നു, രണ്ട് മൂന്ന് വീഡിയോ എടുത്തായിരുന്നു. പിന്നെയാണ് ഈ അമ്പളൊക്കെ കണ്ടത്. അപ്പോൾ ഇനി നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പേടിച്ചിട്ടൊന്നുമല്ല. പിന്നെ പോലീസായി, ഇടിയായി, വിസ ക്യാൻസലായി, നാട്ടിലേക്ക് കയറ്റിവിടലായി. അപ്പം അങ്ങനെയുള്ള ചെറിയ കേസുകളുണ്ട്. അല്ലാതെ പേടിച്ചിട്ടൊന്നുമല്ല കേട്ടോ, പേടിയൊന്നുമില്ല. ധൈര്യം ഭയങ്കര ധൈര്യമാണ്. അടുത്ത വീഡിയോ അടിപൊളി വീഡിയോ നമ്മൾ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് വെറുതെ എന്തിനാ കഞ്ഞി പിടിച്ച് പോകണമെന്ന് ഇല്ലാണ്ടാക്കണം വിചാരിച്ചിട്ട് നിങ്ങളെല്ലാം കണ്ട് ഞാൻ നല്ല രീതിയിലുള്ള സപ്പോർട്ടൊക്കെ ചെയ്ത് വരും. അപ്പോൾ വണ്ടി ഇല്ലാത്തതിനോട് കുറച്ച് ദിവസം പോകാതിരുന്നു. അപ്പോൾ വണ്ടിയൊക്കെ വന്നു. പിന്നെ നമ്മൾ അതിൻ്റെ അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് വീണ്ടും വരും, കുവൈറ്റ് എക്സ്പ്ലോററിൻ്റെ. അപ്പോൾ നമ്മൾ റൂമിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. പോയി തിരിച്ചെത്തി ബർദേശ്. നമ്മൾ സാധനങ്ങളൊക്കെ എടുക്കുന്നു, ഒരുപാട് സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ? ഒരു ദേശം ഹെൽപ്പ് ചെയ്യേ.
കണ്ട കുറേ സാധനം നമ്മൾ മേടിച്ചോടുന്നു ഫാഹേൽ ലുല്ലു എന്ന്. പക്ഷേ ലുല്ലുവിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ മാത്രം പറ്റിയില്ല എന്ന് മാത്രം. അപ്പോൾ പറഞ്ഞു പറഞ്ഞത് കുവൈറ്റ് എക്സ്പ്ലോറിൻ്റെ ഫാഹേൽ പാർട്ട് ടു രണ്ടാം ഭാഗം അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ഓ ഇതേ അതെ അതെ ഓസ്കോ എല്ലാവരും ഇഷ്ടമായി ഇഷ്ടമായി കഴിഞ്ഞാൽ എന്നാൽ ഭാഗം വേർത്ത് തവിട്ട് പൊടി. ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കുവൈറ്റ് ബ്ലോഗിൻ്റെ രണ്ടാം പാർട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ സൈനിങ് ഓഫ് പറഞ്ഞേ ബൈ ബൈ പോലെ തന്നെ ബൈ ബൈ ബൈ.